നമസ്കാരം. ആയുഷ് ശില്പീസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് സെക്കൻഡ് വേവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് കോവിഡ് സെക്കൻഡ് വേവ്? പുതിയ റിപ്പോർട്ട് പ്രകാരം അത് ഒരു ഇറ്റ്സ് എ ഡബിൾ മ്യൂട്ടേറ്റഡ് ന്യൂ വേരിയന്റ്, മോർ കണ്ടേജിയസ് ബട്ട് ലെസ് ലീതൽ, ആൻഡ് ഇറ്റ്സ് ഡീപ്പനിങ് ഇറ്റ്സ് ഗ്രിപ്പ് ഇൻ ടു എ സൊസൈറ്റി എന്നൊക്കെയാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഇത് കൂടുതൽ അപകടകാരിയാണെന്നാണ് പറയുന്നത്. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സാംക്രമണിക സ്വഭാവം ഇതിന് കൂടുതലാണ്. അതുപോലെ അതിനുള്ള മരണനിരക്ക് കുറവ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതൊരു പുതിയ തരം ഡബിൾ മ്യൂട്ടേഷൻ നടന്നിട്ടുള്ള വൈറസ് ആണ്. ഇത് ഇനി വരുന്ന രണ്ടാഴ്ചകളിൽ ഇതിന്റെ സംക്രമണ സ്വഭാവം വളരെയധികം കാണിക്കുമെന്നും മെയ്യോടുകൂടി അത് അതിന്റെ അത്യുന്നതാവസ്ഥയിലെത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോവിഡ് സെക്കൻഡ് വേവിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അകാരണമായിട്ടുള്ള ക്ഷീണം, തളർച്ച, ശ്വാസമുട്ട്, കിതപ്പ്, തലവേദന, പനി, ഇവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇവയിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങളിൽ കാണുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള കോവിഡ് സെന്ററിൽ പോയി അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട കോവിഡ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. കോവിഡ് 19 പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഇന്ന് അവൈലബിൾ അല്ല. അതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനെ മറികടക്കാനുള്ള പ്രധാന മാർഗം. സോ നമ്മൾ കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ ഇടയുള്ള ആഹാര പദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്യുക, ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ആർത്രൈറ്റിസ്, ആന്തരിക പനി, ഷുഗർ, ബി പി, കൊളസ്ട്രോൾ തുടങ്ങി കോമോർബിഡിറ്റീസ് ഉള്ള എല്ലാ കാറ്റഗറിയിലെ ആൾക്കാരും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. സോ നമ്മൾ കോവിഡ് 19 ബാധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണം. അത്തരത്തിലുള്ളൊരു ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ ഇനി നിങ്ങൾക്കായിട്ട് വിശദീകരിക്കുന്നത്. സോ നമ്മൾ എന്ത് കഴിക്കണം? കോവിഡ് 19 ഉള്ള സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് വേറൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യരുത്. ഉദാഹരണത്തിന് വെയിറ്റ് ലോസ്, സ്കിൻ കെയർ, ഹെയർ കെയർ തുടങ്ങി ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള പ്രത്യേകം ഡയറ്റ് പ്ലാനുകൾ ഈ സമയത്തേക്ക് നിർത്തിവെച്ച് കോവിഡിന് മാത്രമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. സോ എന്താണ് ആ സ്പെഷ്യൽ ഡയറ്റ് പ്ലാൻ? ഇപ്പൊ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പ്രഭാതത്തിങ്ങൾക്ക് ശേഷം എംപ്റ്റി സ്റ്റൊമക് കണ്ടീഷനിൽ ലൈം വാട്ടർ ജ്യൂസ് കുടിക്കുക. എന്താണ് ലൈം വാട്ടർ ജ്യൂസ്? 250 ml ഗ്ലാസ്സിൽ ഹാഫ് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇത് വളരെയധികം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ് ലൈം വാട്ടർ. സോ ലൈം വാട്ടർ ജ്യൂസ് എല്ലാവരും കുടിക്കുക രാവിലെ വെറും വയറ്റിൽ. രണ്ടാമത്തെ കാര്യം ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ എന്തൊക്കെ കഴിക്കാം? ഇഡ്ലി, ദോശ, പുട്ട്, ആപ്പം തുടങ്ങിയ നമുക്ക് കഴിക്കാം. അതിന്റെ കൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കടല, പരിപ്പ്, പയറ് തുടങ്ങിയവ കറി വെച്ച് കഴിക്കണം. മസാലകൾ ഒഴിവാക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെച്ചാൽ അത് വളരെ നന്നായി. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കണം. പ്രോട്ടീൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത് 1 kg ന് 0.9 g ആണ്. സോ ഓൾമോസ്റ്റ് ഒരു 70 kg വെയിറ്റ് ഉള്ള ഒരാള് ഒരു 60-62 g പ്രോട്ടീൻ കഴിച്ചിരിക്കണം. അത് നമ്മൾ ഈ കറികളൊക്കെ ആയിട്ട് കഴിക്കുക. പിന്നെ ഒരു മുട്ട കഴിച്ചാൽ നല്ലതാണ്. നോൺ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ച് ഒരു കപ്പ് പാൽ കുടിക്കുന്നതും നല്ലത് തന്നെയാണ്. അടുത്തത് 11 നമ്മൾ എന്താണ് കഴിക്കേണ്ടത്? സീസണലായിട്ട് ലഭിക്കുന്ന ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. ഇപ്പൊ വാട്ടർമെലൺ, പപ്പായ, അതിൻ്റെ എല്ലാം സീസണാണല്ലോ. പിന്നെ നട്സ്, 4-5 നട്സ് നമുക്ക് കഴിക്കാം. കാഷ്യൂ, ബദാം, പിസ്ത, ആൽമണ്ട്, വാൾനട്ട് എന്ന് തുടങ്ങി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നട്സ് കഴിക്കാം. സംഭാരം വളരെ നല്ലതാണ്.
ഇഞ്ചി കറിവേപ്പില മല്ലിയില തുടങ്ങിയവയെല്ലാം ചേർത്ത് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന മോര് അത് ഒരു ഗ്ലാസ് കഴിച്ചാൽ അത്യുത്തമമാണ്. നെക്സ്റ്റ് ലഞ്ചിന് നമ്മൾ എന്ത് കഴിക്കും എന്നുള്ളതാണ്. ലഞ്ചിന് ഒരു കപ്പ് ചോറ് ഒരു കപ്പ് ചെറുപയർ മുളപ്പിച്ചത് കഴിക്കുക. ചെറുപയർ മുളപ്പിച്ചത് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ശകലം തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് ഒരു ഉപ്പേരി രൂപത്തിൽ കഴിച്ചാൽ വളരെ നല്ലതാണ്. ഇലക്കറികൾ മുരിങ്ങ ചീര തുടങ്ങിയവ ഉൾപ്പെടുത്തുക. ഇവയിൽ വളരെയധികം നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ നൈട്രേറ്റ്സ് വളരെയധികം ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. പലതരം പയറുകൾ ഉപയോഗിച്ച് ഉപ്പേരി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അവിയൽ പലതരം വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു നല്ല ഔഷധം തന്നെയാണ് അവിയൽ. അതും കഴിക്കുക. മോര് ഒരു ഗ്ലാസ് മോര് ശീലമാക്കുക ലഞ്ച് സമയത്ത്. ഇത് വളരെയധികം പ്രോബയോട്ടിക് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ പ്രോബയോട്ടിക് ബി ലിംഫോസൈറ്റ്സിന്റെ പ്രൊഡക്ഷനെ വളരെയധികം സഹായിക്കുന്നതും ഇത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുന്നതുമാണ്. അടുത്ത നമ്മുടെ സ്പെഷ്യൽ ഡയറ്റ് പ്ലാൻ വരുന്നത് 4 മണിക്ക് എന്ത് കഴിക്കും എന്നുള്ളതാണ്. സാധാരണയായി ഒരു മലയാളിയെ സംബന്ധിച്ച് ബജി പോണ്ട ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റ് തുടങ്ങിയ സാധനങ്ങളെല്ലാം കഴിക്കുന്ന സമയമാണിത്. അതെല്ലാം ഒഴിവാക്കി ഒരു ഹെർബൽ ടീ കുടിക്കുക. ഹെർബൽ ടീ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. തുളസി ഇല പുതിന ഇല ഇഞ്ചി എന്നിവ ചേർത്ത് ഒരു ഹെർബൽ ടീ തയ്യാറാക്കുക. ആവശ്യമെങ്കിൽ ഇത്തിരി ശർക്കരയും കൂടെ ചേർക്കാം. ഇങ്ങനെ ഒരു ഹെർബൽ ടീ 4 മണിക്ക് ശീലമാക്കുക. വേണമെങ്കിൽ മാത്രം ഇത്തിരി സ്റ്റീംഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സ്നാക്സ് കഴിക്കാം. കൊഴക്കട്ട എല്ലാവർക്കും അറിയുന്ന ഒന്നാണല്ലോ. ഇത് ആവിയിൽ വേവിച്ചെടുത്ത ഒന്നാണ്. അപ്പോൾ ഇത് ആവശ്യമെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അടുത്തത് നമ്മൾ 7 മണിക്ക് എന്ത് കഴിക്കും എന്നാണ്. ഡിന്നർ എന്താണ് നമ്മുടെ ഡിന്നർ? ഡിന്നർ വളരെ ലൈറ്റ് ആയിരിക്കണം. അത് ഹെവി ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഉറക്കത്തിനെയെല്ലാം ബാധിക്കും. അതുപോലെ തന്നെ മസാല ഐറ്റംസ് ഒന്നും അതിലധികം ചേർക്കരുത്. മസാലകളൊന്നും ഇല്ലാത്ത വളരെ ലൈറ്റ് ആയിട്ടുള്ള സൂപ്പോ കഞ്ഞിയോ ഓട്സോ എന്തെങ്കിലും കഴിക്കുക. പിന്നെ ഒരു ഗ്ലാസ് ഗോൾഡൻ മിൽക്ക് അല്ലെങ്കിൽ ടർമറിക് മിൽക്ക് കഴിച്ചാൽ അത്യുത്തമമാണ്. ആയുർവേദ പ്രകാരം ഇത് നമ്മുടെ ഓജസ് തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്താണ് ഗോൾഡൻ മിൽക്ക്? ഒരു ഗ്ലാസ് പാൽ തിളപ്പിക്കുമ്പോൾ അതിൽ ഒരു പിഞ്ച് ടർമറിക് മഞ്ഞൾ കൂടെ ചേർത്തിട്ട് തിളപ്പിക്കുക. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ പെട്ടെന്ന് തന്നെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണ്. സോ അതും ശീലമാക്കുക. അടുത്തത് ഉറക്കം. ഉറക്കം വളരെ പ്രധാനമാണ്. 8 മണിക്കൂർ ഉറക്കം എന്ത് തന്നെ ആയാലും നമ്മൾ ട്രൈ ചെയ്യുക. ഉറക്കം നന്നായി കിട്ടിയാൽ സൈറ്റോകൈൻസിന്റെ പ്രൊഡക്ഷൻ ആവശ്യത്തിന് നടക്കുകയും അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസിനെ എല്ലാം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ബോഡി ഒരു ഫുൾ റിലീഫ്ഡ് സ്റ്റേജിലെത്തും. സോ നല്ല ഉറക്കം അതും നിർബന്ധമാണ്. അടുത്തത് ഡ്രിങ്ക്സിനെ കുറിച്ചാണ് പറയുന്നത്. 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക. തിളപ്പിച്ചാറിയ ചൂടുവെള്ളം, അത്യാവശ്യം നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സുഖോഷ്ണമായിട്ടുള്ള വെള്ളം ശീലമാക്കുക. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ വല്ലതും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പുകയില മദ്യം തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് നിർത്തിവെക്കുന്നത് നന്നായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ ഫോളോ ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ ഡയറ്റ് പ്ലാനിനെ കുറിച്ചാണ് പറഞ്ഞത്. എംപ്റ്റി സ്റ്റൊമക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 11 o'clock ഫുഡ്, ലഞ്ച് 4 o'clock ആൻഡ് ഡിന്നർ. ഈ ടൈംസിൽ നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഡ്രിങ്ക്സ് ഇതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. കോവിഡ് ബാധിച്ച ഒരാള് എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ചിരിക്കേണ്ടതാണ്. കൂടാതെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കുക. സ്പെഷ്യലി ആൽക്കലൈൻ ഫുഡ് ഐറ്റംസ്. എന്താണ് ആൽക്കലൈൻ ഫുഡ് ഐറ്റംസ്? നാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി തുടങ്ങിയവയെല്ലാം ഹൈലി ആൽക്കലൈൻ ആണ്. ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
അതുപോലെ ആൽക്കലൈൻ ക്യാരക്ടർ ഉള്ള ഫ്രൂട്ട്സ് ആയിട്ടുള്ള പപ്പായ ഓറഞ്ച് തുടങ്ങിയവയും കഴിക്കുക. കൂടാതെ പിൽ ഫോർമുല, ഇതിൻ്റെ മുമ്പിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് എല്ലാവരും കാണുക. അതിൽ ആ ഫോർമുല പ്രകാരമുള്ള ഫുഡ് ഐറ്റംസ് ഫോളോ ചെയ്യുക. സോ ഗൈസ്, ഇഫ് യു ഹാവ് കോവിഡ്, ജസ്റ്റ് ഫോളോ ദിസ് സ്പെഷ്യൽ ഡയറ്റ് പ്ലാൻ ആൻഡ് ബൂസ്റ്റ് യുവർ ഇമ്മ്യൂണിറ്റി, ബീറ്റ് കൊറോണ. Thank you for watching.